സീരീസുകൾ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ സമയക്കൂടുതൽ ഉള്ളതുകൊണ്ടും പലരും സീരീസുകൾ നിർത്തുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ദിവസം കൊണ്ട് ഒറ്റ ഇരിപ്പിൽ തന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു 5 മിനി സീരീസാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നേരെ പോയേക്കാം. ആദ്യത്തെ സീരീസ് ആൻഡ് ദെൻ ദെയർ വേർ നൺ 2015 ഈ സീരീസ് പുറത്തിറങ്ങുന്നത്. അഗത ക്രിസ്റ്റിയുടെ ഇതേ പേരിലുള്ള നോവലിനെ അടിസ്ഥാനമാക്കി എടുത്തൊരു സീരീസാണ് ആൻഡ് ദെൻ ദെയർ വേർ നൺ. ബ്രിട്ടനിലെ ഒരു റിമോട്ട് ഐലൻഡിലുള്ള ഒരു സോൾട്ടറി മാൻഷനിലേക്ക് എത്തുന്ന 10 സ്ട്രേഞ്ചേഴ്സും ഓരോന്നോരോന്നായി മരണപ്പെടുന്നതും കൊലയാളി ആരാണ് എന്ന് കണ്ടുപിടിക്കുന്നതുമാണ് ഈ സീരീസിൻ്റെ കഥ. ഒരു സീസണിൽ 3 എപ്പിസോഡ് മാത്രമാണ് ഈ സീരീസിനുള്ളത്. ത്രില്ലർ മിസ്റ്ററി കാറ്റഗറി ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കുന്ന ഒരു സീരീസാണ് ഇത്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. രണ്ടാമതായി ലാമാൻഡേ 2017 ഈ ഫ്രഞ്ച് ത്രില്ലർ മിനി സീരീസ് ഇറങ്ങുന്നത്. പാരീസിൽ നടക്കുന്ന തുടർച്ചയായ കൊലപാതകങ്ങളുടെ അന്വേഷണമാണ് ലാമാൻഡേ എന്ന സീരീസ്. 25 മുമ്പ് രാജ്യത്ത് ഭയത്തിൻ്റെ മുൾമലയിൽ നിർത്തിയ മാൻഡിസ് എന്നറിയപ്പെടുന്ന ജിയാനി ഡെബർ നടത്തിയിരുന്ന അതേ രീതിയിലുള്ള കൊലപാതകത്തിൻ്റെ ചുരുളിൽ അഴിക്കാൻ വേണ്ടി പോലീസ് മാൻഡിസിൻ്റെ തന്നെ സഹായം തേടുന്നതും കൊലപാതകി ആര് എന്ന് കണ്ടുപിടിക്കുന്നതും മാൻഡിസിന് അതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതാണ് ഈ സീരീസിൻ്റെ ഇതിവൃത്തം. വെറും 6 എപ്പിസോഡ് മാത്രമാണ് ഈ ഒരു മിനി സീരീസിന് ഉള്ളത്. ഒരു കിടിലൻ ത്രില്ലർ സീരീസ് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായും കാണുക. മൂന്നാമതായി ഗൗൾ 2018 ഈ സീരീസ് പുറത്തിറങ്ങുന്നത്. ഒരു ഹൊറർ ത്രില്ലർ ഫിക്ഷൻ മിനി സീരീസാണ് ഗൗൾ. ഒരു മിലിറ്ററി ഡിറ്റക്ഷൻ സെൻറ്ററിലേക്ക് വരുന്ന നിദാ റഹീം എന്ന കഥാപാത്രത്തിന് അനുഭവപ്പെടുന്ന സൂപ്പർ നാച്ചുറൽ എലമെൻസിലൂടെയാണ് ഈ കഥ നീങ്ങുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ മിനി സീരീസിൽ ഉൾപ്പെടുന്ന ഒരു സീരീസാണ് ഗൗൾ. ആകെ 3 എപ്പിസോഡ് മാത്രമാണ് ഈ ഒരു സീരീസിനുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. നാലാമതായി ലൈല 2019 ഈ ഒരു സീരീസ് സംപ്രേഷണം ആരംഭിക്കുന്നത്. ഒരു ഡിസ്റ്റോപ്യൻ ഡ്രാമ സീരീസാണ് ലൈല. നഷ്ടപ്പെട്ട ലൈല എന്ന മകളെ തേടിയിറങ്ങുന്ന ഒരു അമ്മയുടെ കഥയാണ് ഈ ഒരു മിനി സീരീസിലുള്ളത്. സത്യത്തിൽ വേറൊരാൾ റെക്കമെൻഡ് ചെയ്ത് കണ്ടൊരു സീരീസാണ് ലൈല. കാരണം റേറ്റിംഗ് എല്ലാം വളരെ കുറവാണ് ഈ ഒരു സീരീസിന്. അതിൻ്റെ കാരണം ഈ സീരീസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യയുടെ ഭാവി എന്തായിരിക്കും, എങ്ങനെ ആയിരിക്കും എന്ന് ഈ ഒരു സീരീസിൽ എടുത്തു കാണിക്കുന്നുണ്ട്. ഒരു മസ്റ്റ് വാച്ച് സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയുക. അവസാനമായി ബാൻഡ് ഓഫ് ബ്രദേഴ്സ് 2001 ഈ സീരീസ് സംപ്രേഷണം ആരംഭിക്കുന്നത്. ഒരു വാർ ബേസ്ഡ് സീരീസാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. സെക്കൻഡ് വേൾഡ് വാറിൽ ഒരു ആർമി ഗ്രൂപ്പിനെ ബേസ് ചെയ്താണ് ഈ ഒരു സീരീസിൻ്റെ കഥാപശ്ചാത്തലം. മികച്ചൊരു വാർ ബേസ്ഡ് സീരീസ് തന്നെയാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. വാർ ബേസ്ഡ് ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും ഈ സീരീസ് ഇഷ്ടപ്പെടും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു സീരീസാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. ഈ പറഞ്ഞ സീരീസുകളെല്ലാം ഒന്ന് കാണാൻ ശ്രമിക്കുക. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണ്ടവർക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സിനിമ സീരീസ് സെഷൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.